ഹൈ ഓൾ, വെൽക്കം ടു വൈ പ്ലസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ 5 ക്വസ്റ്റ്യൻ വീതമുള്ള അടുത്ത സീരീസിലേക്ക് പോകാം കേട്ടോ. 5 ക്വസ്റ്റ്യൻസ് വീതമുള്ള അടുത്ത സീരീസിലേക്ക് പോകാം. ഇവിടെ പറയുന്നുണ്ട് എന്താണ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റെയ്ഡ്കോ ഇസ് എൻഗേജ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാഷ് മെഷീനറി. നമ്മൾ റെപ്കോ റെയ്ഡ്കോ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, കോർപ്പറേഷൻ, കേരള കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റെപ്കോ റെയ്ഡ്കോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് റെയ്ഡ്കോ എവിടെ ഏത്, അതായത് എന്ത് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ എന്താ പറയുക മെഷീനറി, എന്ത് ടൈപ്പ് മെഷീനറീസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ എ പറയുന്നു ആയുർവേദിക്, ഓപ്ഷൻ ബി പറയുന്നു അരിക്കനട്ട്, ഓപ്ഷൻ സി പറയുന്നു അഗ്രോ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് മീറ്റ് പ്രോസസ്സിങ്. അതായത് വളരെ സിമ്പിളാണ്, അഗ്രോ ആണല്ലേ, അഗ്രോ, അഗ്രോ ഇൻഡസ്ട്രീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക, അഗ്രോ ആണെന്ന് ഓർത്ത് നോക്കുക കേട്ടോ, അഗ്രോ ആണെന്ന് ഓർത്ത് നോക്കുക. ശരി, അടുത്തതാണ് 17-ാമത്തെ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എ സി സി യു, ഇപ്പോൾ ഒരു സി സി യു സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ, ഒരു സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ജൂറിസ്ഡിക്ഷൻ എവിടെ വരെയാണെന്ന് ചോദിക്കുക. ഓപ്ഷൻ എയിൽ പറയുന്നു ഡിസ്ട്രിക്ട് അല്ലേ, ഓപ്ഷൻ എ പറയുന്നു ഡിസ്ട്രിക്ട്, ഓപ്ഷൻ ബിയിൽ പറയുന്നു താലൂക്ക്, ഓപ്ഷൻ സി പറയുന്നു ഗ്രാമപഞ്ചായത്ത്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലേ. ഇപ്പൊ സെക്ഷൻ 88 അല്ലേ, ആ സെക്ഷൻ 88-ലാണ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെ പറ്റി പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 88-ലാണ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. ഇപ്പൊ ഇതിന്റെ പ്രവർത്തന പരിധി, ഇതിന്റെ പ്രവർത്തന പരിധി താലൂക്കാണ്, ഒരു താലൂക്കാണ് കേട്ടോ, താലൂക്ക്, താലൂക്കാണ് ഇതിന്റെ പ്രവർത്തനം വരുന്നത്. ഇപ്പൊ ജൂറിസ്ഡിക്ഷൻ ഓഫ് എ സി സി യു എന്ന് പറയുന്നത് 1 താലൂക്കാണ്. സെക്ഷൻ 88-ലാണ് സി സി യുവിനെ കുറിച്ച് പഠിക്കേണ്ടതെന്ന് ഓർത്ത്, സെക്ഷൻ 88-ലാണ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പഠിക്കേണ്ടത്. നമ്മൾ കേരള കോർപ്പറേഷൻ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സി സി യുവിന് എന്ത് മാത്രമേ ഉള്ളൂ, സി സി യുവിന് ഒരു മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ, മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട മറ്റൊരു സംഭവമാണ് എസ് എസ് സി യു, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, സെക്ഷൻ 89, സെക്ഷൻ 89-ലാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, സെക്ഷൻ 88-ലാണ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. ഇപ്പോൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ എന്താണ്, ജനറൽ ബോഡിയുണ്ട്, മാനേജിംഗ് കമ്മിറ്റിയുണ്ട് അല്ലേ, അവർക്ക് ഒരു ജനറൽ ബോഡിയുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഒരു മാനേജിംഗ് കമ്മിറ്റി ഉണ്ടെന്ന് ഓർത്ത് പോകുക. ഇപ്പോൾ സി സി യുന് മാനേജിംഗ് ജനറൽ ബോഡി ഇല്ല, ഒരു മാനേജിംഗ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് മക്കളെ, എത്ര പേരുണ്ട്, 13 അംഗങ്ങളാണ് കേട്ടോ. നേരത്തെ എത്രയാണ്, 14. അപ്പോൾ ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം, ഇവരുടെ കോറം എത്രയാണ്, 8. അപ്പോൾ എപ്പോഴും ചോദിക്കും സാറേ ജസ്റ്റ് അബവ് 50% അല്ലേ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് എന്താണ്, ആ സെക്ഷൻ 28-5 പഠിച്ചിട്ടുണ്ട് സാറേ. ശരി, അങ്ങനെ ചോദിക്കാറുണ്ട് എപ്പോഴും. നമുക്ക് 28-ലെ ഉപവകുപ്പ്, സെക്ഷൻ 28-ലെ സബ് സെക്ഷൻ 5 പഠിച്ചിട്ടുണ്ട് സാറേ, മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് അബവ് 50% അല്ലേ, എല്ലാവരും ചോദിക്കുക അല്ലേ സാറേ അങ്ങനെയല്ലേ, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കണം, നേരത്തെ ഇവിടെ 14 അംഗങ്ങളുണ്ടായിരുന്നു. ഓക്കെ, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ആ ഒരു മാനേജിംഗ് കമ്മിറ്റിയിൽ 14 അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ എടുത്തങ്ങ് കളഞ്ഞു അല്ലേ, ഒരാളെ എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് സി സി യുവിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ ഇപ്പോൾ 13. ഓക്കെ, ആരെ എടുത്ത് കളഞ്ഞ, കേരള ബാങ്കിൻ്റെ, ഓക്കെ കേരള ബാങ്കിൻ്റെ പ്രതിനിധിയെ എടുത്തങ്ങ് എന്ത് ചെയ്യുകയാണ്, പണ്ട് ജില്ലാ ബാങ്കായിരുന്നു, ജില്ലാ ബാങ്കിനെ കേരള ബാങ്കാക്കി. അപ്പോൾ കേരള ബാങ്കിനും ഉണ്ടായിരുന്ന പ്രതിനിധി ജില്ലാ ബാങ്കിനും ഉണ്ടായിരുന്നു, ഇപ്പോൾ ജില്ലാ ബാങ്കും കേരള ബാങ്കും കൂടെ ഒരുമിച്ചത് കൊണ്ട് ഇനി നമുക്ക് അവിടെ പ്രതിനിധി വേണോ, രണ്ടു പേരുടെ ഒരാൾ പോരെ, രണ്ട് ഒന്നായില്ലേ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ആ ജില്ലാ ബാങ്കിൻ്റെ ഡി സി ബി ജില്ലാ ബാങ്കിനെ എടുത്ത് കളഞ്ഞു, കാരണം കേരള ബാങ്ക് ആയി അവർ ലയിച്ചു, അപ്പോൾ കേരള ബാങ്കിൽ നിന്ന് ഒരാൾ മതി. അപ്പോൾ അങ്ങനെയാണ് 14 ഉണ്ടായിരുന്ന ഒരാളെ നമ്മളെടുത്ത് കളഞ്ഞു 13 ആക്കി. പക്ഷേ കോറും ഇപ്പോഴും 8 തന്നെയാണ്, 7 അല്ല. അപ്പോൾ പല പുസ്തകങ്ങളിലും 7 എന്നൊക്കെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, തെറ്റാണ്. കോറം ഇപ്പോഴും 8 തന്നെയാണെന്ന് ഓർത്ത് വെക്കും കേട്ടോ, കോറം ഇപ്പോഴും 8 തന്നെയാണെന്ന് ഓർത്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഒരു സി സിയുടെ താലൂക്ക്, സി സിയുടെ പ്രവർത്തനപരി താലൂക്കാണ് നിലവിൽ 64 CCU ആണ് കേട്ടോ. നിലവിൽ 62 ആയിരുന്നു, ഇപ്പോൾ അത് 64 ആയെ, ഇപ്പോൾ 64 സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുകൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കും. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മെയ്ഡ്. ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധി ഉള്ളത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനമുള്ള സംഘങ്ങളെയാണ് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് എന്ന് പറയുക. എന്നാണ് മൾട്ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അല്ലേ, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ. ഓക്കെ, ഇപ്പം മൾട്ടി സ്റ്റേറ്റ്.
മോർ ദാൻ വൺ സ്റ്റേറ്റ്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ പ്രവർത്തന പരിധി ഉള്ളവയാണ് മൾട്ടി സ്റ്റേറ്റ്. മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് ആർക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ നൽകുക? അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് നമ്മൾ ആർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്? എൻ്റെ ഓപ്ഷൻ എയിൽ പറയുന്നു സെൻട്രൽ രജിസ്ട്രാർ, അല്ലേ? ഓപ്ഷൻ എയിൽ പറയാണ് സെൻട്രൽ രജിസ്ട്രാർ, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെൻട്രൽ ഗവൺമെൻറ്, ഓപ്ഷൻ സി സെക്രട്ടറി, ആൻഡ് ഓപ്ഷൻ ഡി ഫിനാൻസിംഗ് ബാങ്ക്. അതാണ് ആൻസർ വരിക. എൻ്റെ ആൻസർ വരുന്നത് സെൻട്രൽ രജിസ്ട്രാർ ആണ്, കേന്ദ്ര രജിസ്ട്രാർ എന്ന് ഓർക്കും, സെൻട്രൽ രജിസ്ട്രാർ ആണെന്ന് ഓർത്തു. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ പണ്ട് നേരത്തെ ഇത് മൾട്ടി യൂണിറ്റ് ആയിരുന്നു, അല്ലെ? 1942 മൾട്ടി യൂണിറ്റ് ആയിരുന്നു, മൾട്ടി യൂണിറ്റ് ആയിരുന്നു. പിന്നെ 1984 മൾട്ടി സ്റ്റേറ്റ് ആയി, കേട്ടോ. എന്തായി? മൾട്ടി സ്റ്റേറ്റ് ആയെന്ന് ഓർത്ത് വെക്കും. നേരത്തെ മൾട്ടി യൂണിറ്റ് ആയിരുന്നു, ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് ആയെന്ന് ഓർത്ത് വെക്കും. അപ്പോൾ പറയുകയാണ് ദ ഡീറ്റെയിൽസ് ഓഫ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഡാറ്റ് സെക്ഷൻ ഓഫ് ദ കെസിഎസ് ആക്ട്. ഇപ്പോൾ കെസിഎസ് ആക്ടിൻ്റെ ഏത് വകുപ്പിലാണ് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നു സെക്ഷൻ 14, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെക്ഷൻ 16, ഓപ്ഷൻ സിയിൽ പറയുന്നു സെക്ഷൻ 18, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു സെക്ഷൻ 20. ഇപ്പോൾ ഏത് വകുപ്പിലാണ് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ ഏതാ മക്കളെ, ഏതാണ് പറഞ്ഞു? സെക്ഷൻ 18 ആണ്, കേട്ടോ. സെക്ഷൻ 18 ആണെന്ന് ഓർത്ത് പോകുക. സെക്ഷൻ 18 ആണ് എന്ന് ഓർത്ത് പോകുക. സെക്ഷൻ 18 ആണെന്ന് ഓർത്ത് പോകുക. അപ്പോൾ സെക്ഷൻ 18 പറയുന്നുണ്ട് എന്താണ്, ആരാണ് നോമിനൽ അല്ലെങ്കിൽ ആരാണ് അസോസിയേറ്റ് മെമ്പർ, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിൻ്റെ പ്രത്യേക? നാമമാത്രമായ അംഗം, പേരിന് മാത്രം, അവർക്ക് മറ്റ് അവകാശങ്ങളൊന്നുമില്ല, അല്ലേ? പേരിന് മാത്രം മെമ്പർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തന പരിധിക്ക് പുറത്തു നിന്ന് ഒരു വ്യക്തി ഒരു പണയം വെക്കാൻ വരികയാണ്, നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ ഇവിടെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിലാകുന്നത് നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ സ്ഥലത്ത് പോയി പണയം വെക്കാൻ പറയാൻ പറ്റില്ല, കാരണം അവിടെ ബിസിനസ്സാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് നോമിനൽ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ബി ക്ലാസ്സോ സി ക്ലാസ്സോ, ചില സംഘങ്ങളിൽ ബി ക്ലാസ്സോ ചില സംഘങ്ങളിൽ സി ക്ലാസ്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ നാമമാത്രമായ അംഗം, അവർ പേരിന് മാത്രമേ അടുത്തുള്ളൂ അംഗമായിട്ടുള്ളൂ, അല്ലാതെ അവർക്ക് മറ്റു അവകാശങ്ങളില്ല. ഇപ്പോൾ സാധാരണ ഒരു എ ക്ലാസ് മെമ്പറിനാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്? വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, കമ്മിറ്റിയിലേക്ക് മത്സരിക്കാം, ഡിവിഡൻറ്റിന് എന്തുണ്ട്, അർഹതയുണ്ട്. എന്നാൽ ഒരു നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിന് ഇതിനൊന്നും സംഘത്തിൻ്റെ അസറ്റിലോ ലൈബിലോ, സംഘത്തിൻ്റെ അസറ്റിൽ അവർക്ക് എന്തില്ല, അവകാശമില്ല. ലാഭവിഹിതം മേടിക്കാനുള്ള അവകാശമില്ല. സംഘത്തിൻ്റെ ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. സംഘത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സിലേക്കുള്ള ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഇതിന് പേരിന് മാത്രം ഒരു അംഗമായിട്ടിരിക്കാം, അതാണ് നോമിനൽ മെമ്പർ ഓർ അസോസിയേറ്റ് മെമ്പർ, നാമമാത്രമായ അംഗം എന്ന് പറയും, നാമമാത്രമായ അംഗം എന്ന് പറയും. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചോദിക്കുന്നുണ്ട്, സാധാരണ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിന് സാധാരണഗതിയിൽ അവർക്ക് എന്തിന് അവകാശമില്ല? ഡിവിഡൻറ്റിന് അവകാശമില്ല. ലാഭവിഹിതം, ഡിവിഡൻ്റ് അല്ലേ, ഡിവിഡൻറ്റിന് ഇവർക്ക് എന്തില്ല, ഡിവിഡൻറ്റിന് ഇവർക്ക് അവകാശമില്ല സാധാരണ. എന്നാൽ ഒരു കേരള ഷെയർ കോപ്പറേറ്റീവ് ബാങ്കിൽ വരുമ്പോൾ അവിടെ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിനെയും അവർ മെമ്പറായിട്ട് പരിഗണിക്കും. ഇപ്പം നമുക്കറിയാം സാധാരണ ഡിവിഡൻഡ് എന്താണ്, 25% കൂടാത്ത രീതിയിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും, അല്ലേ? നമ്മുടെ പേഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ 25% കൂടാത്ത രീതിയിൽ, 25% അധികരിക്കാതെ ഡിവിഡൻഡ് വരും, നൽകാം. 25% അധികരിക്കാതെ ചില സംഘങ്ങൾ 7%, 8%, 10%, 12%, പക്ഷേ മാക്സിമം 25% വരെ നമുക്ക് ഡിവിഡൻഡ് നൽകാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഒരു നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിന് സാധാരണ രീതിയിൽ എന്തിനുള്ള അവകാശമില്ല, ഡിവിഡൻ്റുള്ള അവകാശമില്ല. എന്നാൽ ഒരു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നമ്മൾ ഓർത്ത് വേണം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ അവരുടെ മെമ്പർ എന്നുള്ള ആ ഒരു പരിഗണനയിൽ അവർ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ ആഡ് ചെയ്യും, കൂട്ടെ, അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അവിടെ മെമ്പർ എന്നുള്ള ഒരു ടേം വരിക. സോ അവിടെ എന്ത് ചെയ്യും, നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറിന് ഡിവിഡൻഡ് ലഭിക്കാനുള്ള ഒരു അവകാശമുണ്ടെന്ന് ഓർത്ത് വെക്കുക, കേട്ടോ, ഒരു അവകാശമുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ഈസ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന? പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, എന്തിന് എന്താണെന്ന്, അല്ലേ? ഓപ്ഷൻ എയിൽ പറയുന്നു എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് കവർ, പിന്നെ ഓപ്ഷൻ ബിയിൽ പറയുന്നു ഇൻഡസ്ട്രിയൽ ഇൻഷുറൻസ് കവറേജ്, അല്ലേ? ഓപ്ഷൻ സി ലൈഫ് ഇൻഷുറൻസ് കവർ, ഓപ്ഷൻ ഡി ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ. അപ്പം പ്രധാനമന്ത്രി സുരക്ഷ, സുരക്ഷ നമുക്ക് എന്തൊരു സുരക്ഷ ലഭിക്കുകയാണ്, അല്ലേ? എന്താണ് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ ആണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ പ്രധാനമന്ത്രി PMSBY എന്ന് പറയും, PMSBY അല്ലേ, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, അതൊരു ആക്സിഡൻ്റൽ
ഇൻഷുറൻസ് കവറേജ് ആണ് കിട്ടുക എന്ന് ഓർത്ത് നോക്കുക. അപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ അല്ലെ പുതിയൊരു സീരീസിൽ നമുക്ക് പുതിയ അടുത്ത 5 ചോദ്യങ്ങളോട് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.